ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണിയെത്തി. കാട്ടൂരിൽ നിന്നും മങ്ങാട്ട് ഭട്ടത്തിരിയുടെ നേതൃത്വത്തിൽ പുറപ്പെട്ട തിരുവോണത്തോണിക്ക് പള്ളിയോടങ്ങളും അകമ്പടി സേവിച്ചു. വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയോടെയാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. തൃക്കാക്കര ക്ഷേത്രത്തിൽ രാവിലെയുള്ള ചടങ്ങുകൾക്കു ശേഷം മഹാബലിയെ എതിരേറ്റു. തൊട്ടടുത്ത് ശിവക്ഷേത്രത്തിൽ വലം വെച്ചാണ് മഹാബലിയെ വാമനൻ ആനയിച്ചത്. രാവിലെ 10:30 ഓണസദ്യ ആരംഭിച്ചു. ക്ഷേത്രത്തിലെത്തുന്ന എല്ലാവർക്കും ഓണസദ്യയും ഒരുക്കിയിട്ടുണ്ട്. തിരുവോണനാളിൽ പുലർച്ചെ ശ്രീ പത്മനാഭസ്വാമിക്ക് ആചാരപ്രകാരം ഓണവില്ല സമർപ്പിച്ചു. ക്ഷേത്രത്തിൽ ആഭരണങ്ങളെല്ലാം അണിയിച്ച സ്വാമിയുടെ സുവർണ ദർശനമാണ് ഭക്തർക്ക് ലഭിച്ചത്. ഓണവില്ല തയ്യാറാക്കുന്ന കുടുംബം പുലർച്ചെ 4:30 ശ്രീ പത്മനാഭസ്വാമിക്കും മറ്റ് ദേവന്മാർക്കും ചാർത്താനുള്ള ഓണവില്ലുകളുമായി കിഴക്കേ നടയിലെത്തി. തുടർന്ന് ക്ഷേത്രത്തിനുള്ളിൽ ആചാരപ്രകാരം ചുമതലപ്പെട്ടവർ വില്ലുകൾ ഏറ്റുവാങ്ങി പൂജകൾ നടത്തി. അതിനുശേഷമായിരുന്നു ശ്രീ പത്മനാഭസ്വാമിക്കും മറ്റ് ദേവന്മാർക്കും ഓണവില്ല സമർപ്പണം. തിരുവോണ ദിനത്തിൽ ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം നടന്നു. ക്ഷേത്രം ഊരാളനും ദേവസ്വം ഭരണസമിതി അംഗവുമായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആദ്യം ഓണപ്പുടവ സമർപ്പിച്ചു. പുലർച്ചെ 4:30 മുതൽ ഉഷപൂജ വരെയായിരുന്നു ഭക്തർക്ക് ഓണപ്പുടവ സമർപ്പിക്കാൻ അവസരം. മലയാളത്തിൽ ഓണാശംസകൾ നേർന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ. സമത്വവും വീണ്ടും ഉണ്ടാവണം, എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു യൂണിയൻ സർക്കാർ വരാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. എൻ്റെ പ്രിയപ്പെട്ട മലയാളികൾക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ, വണക്കം. ഓണാവധി തുടങ്ങിയതോടെ സംസ്ഥാനത്ത് കൂടുതൽ സുരക്ഷയൊരുക്കി പോലീസ്. ഓണം വാരാഘോഷം നടക്കുന്നതിനാൽ തലസ്ഥാനത്ത് കൂടുതൽ പോലീസിനെ വിനിയോഗിച്ചു. അവധി ദിനങ്ങളിൽ വീട് പൂട്ടിപ്പോകുന്നവർ പോലീസിനെ അറിയിക്കാനും നിർദ്ദേശമുണ്ട്. കാഴ്ചയുടെ വർണ്ണവിസ്മയം തീർത്ത അനന്തപുരി. ഓണാഘോഷം കെങ്കേമം. കനകക്കുന്നിൽ വിരുന്നൊരുക്കി ലേസർ ഷോ. ലേസർ ഷോയുടെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രിമാരായ മുഹമ്മദ് റിയാസും വി ശിവൻകുട്ടിയും ചേർന്നാണ് നിർവഹിച്ചത്. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ശംഖുമുഖത്ത് സാമൂഹിക പ്രസക്തമായ നാടകം അവതരിപ്പിച്ച കുട്ടികൾ. നാടക ഗ്രാമം എന്നറിയപ്പെടുന്ന പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് നാടകം ഒരുക്കിയത്. ചങ്ങാതി ഡോക്യു ഡ്രാമ ടീമാണ് ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി നാടകം അരങ്ങിലേക്ക് എത്തിച്ചത്. കുമ്മാട്ടിക്കൊരുങ്ങി തൃശൂർ ഊരകത്ത് അമ്പല നട കുമ്മാട്ടി സംഘം. തിരുവോണത്തിന് ശേഷം നാട്ടിൽ ശിവഭൂത രൂപങ്ങളായി നൃത്തം വെച്ചുകൊണ്ടെത്തുന്ന കുമ്മാട്ടികൾ കുമ്മാട്ടിപ്പാട്ടിന്റെയും ആർപ്പുവിളികളുടെയും അകമ്പടിയോടെയാണ് വീടുകളിലേക്ക് എത്തുക. കൊല്ലം നീരാവിലിൽ ഓണത്തിനോടനുബന്ധിച്ച തൊണ്ടുതല്ലൽ മത്സരം സംഘടിപ്പിച്ചു. നീരാവിൽ നവോദയം ഗ്രന്ഥശാല കായിക കലാസമിതിയാണ് പരമ്പരാഗത തൊഴിലാളികൾക്കായി മത്സരം സംഘടിപ്പിച്ചത്. കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ പണ്ടുകാലത്ത് നടന്നിരുന്ന പരിപാടിയായിരുന്നു തൊണ്ടുതല്ലൽ. യന്ത്രവൽക്കരണത്തിലേക്ക് മാറിയതോടെ തൊണ്ടുതല്ലലും അന്യമായി. ആ പഴയ കാഴ്ച പുതുതലമുറയിലേക്ക് പകർന്നു നൽകുകയായിരുന്നു തൊണ്ടുതല്ലൽ മത്സരം. ചാലക്കുടിയിൽ പ്രജകളെയും കൊണ്ട് ബസ് ഓടിച്ച മാവേലി. ബസ്സിലെ കണ്ടക്ടറായി വാമനൻ ബസ്സിലെ യാത്രക്കാർക്ക് ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ നൽകുവാനായി വ്യത്യസ്ത ആഘോഷം സംഘടിപ്പിച്ചിരിക്കുകയാണ്. മരിയ ബസ് ജീവനക്കാരായ ചാലക്കുടി സ്വദേശി ടോം തോട്ടത്തിലും മാള സ്വദേശി ഡെന്നി വടക്കനും. ആഫ്രിക്കൻ കലാകാരന്മാരുമായി തിരുവനന്തപുരത്ത് നടക്കുന്ന ജംബോ സർക്കസ് ശ്രദ്ധേയമാവുകയാണ്. അഭ്യാസ പ്രകടനങ്ങളുടെയും അവതരണ രീതിയുടെയും പുതുമകൾ നിലനിർത്തിയാണ് ജംബോ സർക്കസ് തലസ്ഥാനത്തേക്ക് അരങ്ങേറുന്നത്. ദിവസേന 2 മണിക്കൂറോളം നീളുന്ന 3 ഷോകളാണ് നടക്കുന്നത്. 150 രൂപ മുതൽ 450 രൂപ വരെയാണ് ടിക്കറ്റ് നിരക്ക്. തിരുവോണനാളിൽ പ്രധാനമന്ത്രിക്ക് ഓണസമ്മാനവുമായി ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ ബോസ്. ഓണക്കോടിയും കേരളത്തിലെ വിശിഷ്ട നാടൻ വിഭവങ്ങളും അടങ്ങിയ ഓണസമ്മാനവുമായി ചൊവ്വാഴ്ച ആനന്ദ ബോസ് പ്രധാനമന്ത്രിയെ കാണും. മന്നാനത്ത് ആനന്ദ ബോസിന്റെ അയൽവാസിയായിരുന്ന അന്നമ്മയുടെ ബേക്കറിയിൽ ഉണ്ടാക്കിയ ഭക്ഷ്യവസ്തുക്കളാണ് പ്രധാനമന്ത്രിക്ക് നൽകുന്നത്. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഗവർണർ ആനന്ദ ബോസ് ഓണാശംസകളും നേർന്നു. കാസർഗോഡ് കുമ്പളയിൽ കാർ മറിഞ്ഞ് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു. അംഗഡി മൊഗർജി എച്ച് എസ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി ഫർഹാസ് ആണ് മരിച്ചത്. പോലീസ് പിന്തുടരുന്നതിനിടെയാണ് അപകടമുണ്ടായത് എന്നാണ് കുടുംബത്തിന്റെ വിശദീകരണം.
അച്ചൂമ്മനെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിനിടെ അവർക്ക് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച ഭർത്താവ് ലീജോ ഫിലിപ്പ് കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിലുള്ള അച്ചൂമ്മന്റെ യാത്രയിൽ പൂർണ്ണമായും ഒപ്പം നിൽക്കുന്നുവെന്ന് ലിജോ ഏത് സാഹചര്യത്തിലും താനും മക്കളും അച്ചൂവിനൊപ്പം ഉണ്ടാകുമെന്നും ഭർത്താവ് ലിജോ ഫിലിപ്പ് പറഞ്ഞു. വിഎസ്എസ്സിയിലെ പരീക്ഷയിൽ ആൾമാറാട്ടം നടത്തി കോപ്പിയടിക്കുന്നതിന് പ്രതിഫലം 7 ലക്ഷം രൂപയാണ്. തിരുവനന്തപുരത്തെ ആൾമാറാട്ടം നടത്തിയവർക്ക് പ്രതിഫലം മുൻകൂറായി നൽകിയെന്ന് ഉദ്യോഗാർത്ഥി സമ്മതിച്ചു. തട്ടിപ്പിന് പിന്നിൽ ഹരിയാനയിലെ ജിൻഡ് ജില്ലയിലെ വൻ സംഘമാണ്. മുഖ്യ സൂത്രധാരൻ ഉൾപ്പെടെ 3 പേരെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചു. ശ്രീനാഥ് ഭാസിയുടെയും ഷെയ്ൻ നിഗത്തിന്റെയും വിലക്ക് നീക്കി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മാപ്പപേക്ഷ നൽകിയതിനെ തുടർന്നാണ് തീരുമാനം. ശ്രീനാഥ് ഭാസി 2 സിനിമകൾക്കായി വാങ്ങിയ അഡ്വാൻസ് തിരികെ നൽകും. ഷെയ്ൻ നിഗം അധികമായി ചോദിച്ച പ്രതിഫലത്തുക ഇളവ് ചെയ്യും. കലാപം തുടരുന്ന മണിപ്പൂരിൽ ഏകദിന നിയമസഭാ സമ്മേളനം. സംസ്ഥാനത്ത് കലാപം ആരംഭിച്ചതിനുശേഷം ആദ്യമായാണ് നിയമസഭ ചേർന്നത്. പ്രതിപക്ഷം മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗിന്റെ രാജി ആവശ്യപ്പെടും. 10 കുക്കി എംഎൽഎമാർ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല. ഇതിൽ 7 പേർ ബിജെപി എംഎൽഎമാരാണ്. വിശ്വഹിന്ദു പരിഷത്തിന്റെ ശോഭയാത്ര സമാപിച്ചുവെങ്കിലും ഹരിയാനയിലെ നൂഹിൽ കനത്ത സുരക്ഷ തുടരുന്നു. സായുധ പോലീസും അർദ്ധസൈനിക വിഭാഗവും ജില്ലയിൽ തുടരുകയാണ്. ഇന്റർനെറ്റ് നിരോധനം ഇന്നും തുടരും. സ്കൂളുകൾക്ക് അവധിയാണ്. അതേസമയം മുസ്ലിങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട് ഗുരുഗ്രാമിൽ പോസ്റ്ററുകൾ പതിച്ചതിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും 43 കോടിയുടെ കൊക്കൈനും ഹെറോയിനും പിടികൂടി. വൻ മയക്കുമരുന്ന് വേട്ടയാണ് സംഭവിച്ചത്. നെയ്റോബിയിൽ നിന്നും വന്ന ഉത്തർപ്രദേശുകാരൻ പിടിയിലായി. 3.5 കിലോ കൊക്കൈനും 1.25 കിലോ കൊക്കൈനുമാണ് ഇയാൾ ഒളിപ്പിച്ചു കടത്തിയത്. പോർ വിമാനങ്ങളും മിസൈൽ മാതൃകകളും അണിനിരത്തി ദക്ഷിണ വ്യോമ കമാൻഡിന്റെ വ്യോമ പ്രദർശനം. തിരുവനന്തപുരം ശംഖുമുഖത്ത് സംഘടിപ്പിച്ച പ്രദർശനം കാണികൾക്ക് ആവേശ കാഴ്ചയായി. ദക്ഷിണ വ്യോമ കമാൻഡൻ സ്ഥാപക ദിനത്തിന്റെ ഭാഗമായാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. രാജ്യത്തിന്റെ അഭിമാനമായ തേജസ് ഉൾപ്പെടെയുള്ള പോർ വിമാനങ്ങളും ബ്രഹ്മോസ്, ആകാശ്, അസ്ത്ര, രുദ്ര തുടങ്ങിയ മിസൈൽ മാതൃകകളുമായിരുന്നു പ്രധാനമായും പ്രദർശനത്തിനായി എത്തിയത്. ഓണക്കാലത്ത് സ്വർണ വിപണിയും കുതിപ്പിലാണ്. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ ചുങ്കത്ത് ജ്വല്ലറിയിൽ പ്രത്യേക ഓഫറുകളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചാൽ പണിക്കൂലിയിൽ കിഴിവ് ലഭിക്കുന്നത് മുഖ്യ ഇനം. സ്വർണ്ണാഭരണത്തിന്റെ GST അടക്കമുള്ള വില കൃത്യമായി പറയുന്നവർക്കാണ് പണിക്കൂലി സൗജന്യം. മത്സരത്തിൽ പങ്കെടുത്ത് ഒട്ടേറെ പേർ പണിക്കൂലിയിൽ ഇളവ് നേടി. ഓണം കഴിയുന്നതുവരെയും ഈ ഓഫറുകൾ ചുങ്കത്ത് ജ്വല്ലറിയിൽ ഉണ്ടാകും. ഓഫറുകളുടെ ചാകര വന്നതോടെ ചുങ്കത്ത് ജ്വല്ലറിയിലേക്ക് ആവശ്യക്കാരുടെ കുത്തൊഴുക്കാണ്. നാടിനെ നടുക്കിയ ഇടുക്കി കുടയത്തൂർ ഉരുൾപൊട്ടലിന് 1 വർഷം പൂർത്തിയാകുന്നു. കഴിഞ്ഞ വർഷം ഇതേ ദിവസം പുലർച്ചെയുണ്ടായ ദുരന്തം 1 കുടുംബത്തിലെ 5 പേരുടെ ജീവനെടുക്കുകയായിരുന്നു. 5 വയസ്സുകാരനുൾപ്പെടെ 1 കുടുംബത്തിലെ 5 ജീവനുകളാണ് കുടയത്തൂരിൽ പൊലിഞ്ഞത്. കനത്ത ചൂടിന് ആശ്വാസമായി കേരളത്തിൽ മഴയ്ക്ക് സാധ്യത. അടുത്ത ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മധ്യ തെക്കൻ കേരളത്തിലാണ് മഴയ്ക്ക് സാധ്യത. അതേസമയം സംസ്ഥാനത്ത് ഉയർന്ന താപനില തുടരുകയാണ്. ശരാശരിയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില ഉയരുന്നത്. പസഫിക് സമുദ്രത്തിൽ എൽനിനോ ശക്തി പ്രാപിച്ചു വരുന്നതുകൊണ്ടാണ് ചൂട് കൂടാൻ കാരണം. കൊല്ലം പത്തനാപുരം സ്വദേശിനി മഞ്ജുവിനും മക്കൾക്കും ഇനി അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തിയുറങ്ങാം. മാതൃഭൂമിയും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്നൊരുക്കുന്ന എന്റെ വീട് പദ്ധതിയിലാണ് ഈ കുടുംബത്തിന് വീട് ലഭിച്ചത്. കൊടിക്കുന്നിൽ സുരേഷ് MP താക്കോൽദാനം നിർവഹിച്ചു.